പ്രൈസ് ദി ലോർഡ്. ഈ വചന ദർശനത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിത ദാനമായി തന്നല്ലോ. ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തൻ്റെ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. 57 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം താവി ഇങ്ങനെ പറയുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അതെ, ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ രാജാവായ ദാവീദ് അനുഭവിച്ച മാനസികമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന പീഡകളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ഇവിടെ വായിക്കുന്നത്, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. സാഹചര്യം മനസ്സിലാക്കണം. അതേ, പ്രതിസന്ധികളിലൂടെ ഇറങ്ങിപ്പോയ ദൈവത്തിൻ്റെ ദാസൻ ഫെലസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. അതുപോലെ അതോടൊപ്പം തന്നെ ദാവീദ് പറയുന്നു, പ്രതിസന്ധികളുടെ മുൻപിൽ അവൻ ഓടുമ്പോൾ പാട്ടുപാടുകയാണ്. ഓടുന്ന സമയത്തും പാട്ടുപാടുന്ന ഒരു ഗ്രൂപ്പുണ്ടെങ്കിൽ ദൈവമക്കളല്ലാതെ വേറെ ആരുമില്ല. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നവരെ, പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒളിച്ചോടി പോകുവാൻ സാധ്യതയുണ്ട്. ആ ഓടുന്ന സമയത്തും നമ്മുടെ ഹൃദയത്തിൽ ഒരു പാട്ടുണ്ടെങ്കിൽ ആ പാട്ടിലൂടെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകും. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായത് കാണുവാൻ കഴിയുന്നു. അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഓടി. ആ സമയത്തും അവൻ ദൈവസന്നിധിയിൽ പാടി. അവൻ പാർത്തിരിക്കുന്ന വീട് ശത്രു വളഞ്ഞിരിക്കുമ്പോഴും അവൻ ദൈവസന്നിധിയിൽ പാടി, ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതുപോലെ തന്നെ അവനെ ആട്ടി പുറത്താക്കുന്ന സമയത്തും അവൻ ദൈവസന്നിധിയിൽ പാടി, ദൈവത്തിന് സ്തോത്രം ചെയ്തു. കൂടാതെ ശത്രുവിൻ്റെ കോട്ടയിൽ അകപ്പെട്ട് അവിടുന്ന് അവനെ ആട്ടിപ്പായിക്കുമ്പോഴും ഓട്ടത്തിലും അവൻ ദൈവസന്നിധിയിൽ പാടി, ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സുഹൃത്തുക്കളെ, പ്രതിസന്ധികളിലൂടെ നാം ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കും പാട്ടുപാടുവാൻ ദൈവം നമ്മുടെ മേൽ ഒരു അഭിഷേകവും കൃപയും പകർന്നിട്ടുണ്ട്. മുറിവേറ്റ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും തങ്ങളുടെ മുറിവുകളെയല്ല അവൻ നോക്കുന്നത്. അവർ മുറിവുകൾ നോക്കാതെ വണ്ണം ഹൃദയം തുറഞ്ഞ് ദൈവസനെ പാടുവാനിടയായി. ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്നതിലൂടെ ഞാൻ പറയട്ടെ, ഇന്ന് പകലിൽ ഞാൻ മനസ്സിലാക്കുന്നു, പ്രയാസങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ആരൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മപ്പെടുത്താം, പ്രയാസങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പായിരിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ പാടുവാൻ തയ്യാറാകു, ദൈവസനെ സന്തോഷിക്കുവാൻ തയ്യാറാകു. ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. അതെ, ഓട്ടത്തിലും പാടുവാൻ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ഒളിച്ചോടി എങ്ങും പോകണ്ട, നമ്മളിരിക്കുന്ന സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. ദാവീദ് പറയുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, അതെ, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. മനസ്സാടി ഉറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, പലരും എന്നെ ശ്രദ്ധിക്കുന്നു. മനസ്സ് കുഴഞ്ഞ് മറിഞ്ഞിരിക്കുന്ന അനുഭവത്തിലൂടെ പോകുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നു. ഇന്ന് പകലും ഞാൻ ഉൾപ്പെടുന്നു, മനസ്സ് ഉറപ്പിക്കുക. ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവ് നിന്നോട് കൂടെയിരിക്കും. ആ ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ, പ്രതിസന്ധികൾ നിമിത്തം ഒളിച്ചോടി എവിടെയെങ്കിലും പോയി പാർത്താൽ എൻ്റെ പ്രശ്നം മാറുമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നെങ്കിൽ ധൈര്യമായി നിൽക്ക്, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവൻ്റെ കൃപകൾ അനുഭവിപ്പാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ഇങ്ങനെ പ്രശ്നങ്ങളോട് പോകുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം നിൻ്റെ ജനത്തെ ഞാൻ ദൈവത്തിന് തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിൻ്റെ ജനത്തിന്മേൽ കൂടെ ഇരിക്കണമേ. പ്രയാസങ്ങളോട് പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കണമേ. ആ സമയത്തും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദൈവം എന്നേക്കുമുള്ളൂ എന്ന് പറയുവാൻ തക്കമണ്ണം ഈ ജനത്തെ ഇവിടെ ഇടയാക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കടത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേൻ.